നിന്റെ ശരീരത്തിൽ ജിന്ന് കയറി കൂടിയിട്ടുണ്ട് മദ്രസ ക്ലാസ് കഴിയുമ്പോൾ താമസ സ്ഥലത്തേക്ക് വരണം മന്ത്രങ്ങൾ ഒരുവിട്ട് മാത്രമേ ആ ബാധയെ നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ മന്ത്രത്തിന്റെ ശക്തി കയറുമ്പോൾ ജിന്ന് ദേഹത്ത് കയറി പല വേലത്തരങ്ങളും കാണിക്കും അപ്പോൾ ജിന്ന ഒഴിപ്പിക്കാൻ ഞാൻ നിന്റെ ശരീരത്തിൽ ചില വിക്രിയകളൊക്കെ കാണിക്കും ഒടുവിൽ പ്രായപൂർത്തിയാകാത്ത പത്ത് വയസ്സുകാരിയെ മൗലവി തന്ത്രപരമായി പീഡനത്തിന് ഇരയാക്കി ബംഗ്ലാദേശിനാണ് മദ്രസ വിദ്യാർത്ഥിനിയെ മൗലവി ലൈംഗികമായി പീഡിപ്പിച്ചത് സംഭവത്തിൽ കുജിയാമോർ സ്വദേശിയായ ഗൊലാം കിബ്രിയാണ് പിടിയിലായത് സംഭവം പുറത്തറിഞ്ഞതോടെ ഇയാളുടെ മദ്രസ ജനങ്ങൾ തല്ലിത്തകർത്ത് അടച്ചുപൂട്ടി ഒന്നുമറിയാത്ത കുരുന്നുകളെയാണ് മൗലവി പീഡനത്തിന് ഇരയാക്കുന്നത് മദ്രസയിലെത്തിയ കുട്ടിയെ തന്ത്രപരമായി താമസ സ്ഥലത്തെത്തിച്ച ശേഷമായിരുന്നു പീഡനവും വൈകിട്ട് വീട്ടിലെത്തിയ കുട്ടി ഇക്കാര്യം വീട്ടുകാരോട് പറഞ്ഞു ഇതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞതും ഉടൻ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും നാട്ടുകാരും മൗലവിയുടെ വീട്ടിലെത്തി ഇക്കാര്യം ചോദിച്ചു എന്നാൽ കുട്ടിയുടെ ദേഹത്ത് പ്രേതബാധയുണ്ടെന്നും ഇത് ഒഴിപ്പിക്കാനായിരുന്നുവെന്നുമാണ് ഇയാൾ പറഞ്ഞത് തുടർന്ന് വീട്ടുകാർ മൗലവിക്കെതിരെ പരാതി നൽകുകയായിരുന്നു മഷമ ജന്നത്ത് മഹിള മദ്രസയിലാണ് കിബ്രിയ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതായി നേരത്തെയും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ നിലനിന്നിരുന്നു പലതവണ ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും ഉന്നത ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഇയാൾ ഇവിടെ തുടർന്നു വന്നത് അതേസമയം ഇസ്ലാം മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നുമറിയാത്ത പെൺകുട്ടികളോട് ഉസ്താദുമാരും മദ്രസ അധ്യാപകരും ലൈംഗിക പീഡനം നടത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മദ്രസ അധ്യാപകരുടെ പക്കൽ പഠിക്കാനായി എത്തുന്ന പെൺകുട്ടികൾ നേരിടുന്നതാകട്ടെ ക്രൂരമായ പീഡനങ്ങളാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മൂന്ന് യുവാക്കൾ പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ട പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കി ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നതാകട്ടെ മദ്രസ അധ്യാപകന്റെ പീഡന വിവരമായിരുന്നു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ മദ്രസ അധ്യാപകൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നായിരുന്നു പെൺകുട്ടി കൗൺസിലിങ്ങിനിടെ വെളിപ്പെടുത്തിയത് തുടർന്ന് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മദ്രസ അധ്യാപകനായ അഷ്റഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടി ഇപ്പോൾ പതിനഞ്ച് വയസ്സുകാരിയാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട മൂന്ന് യുവാക്കൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പെൺകുട്ടി പരാതി നൽകിയിരുന്നത് കുറച്ചു മാസങ്ങളായി പെൺകുട്ടി ആകെ ക്ഷീണത്തിലായിരുന്നു പെൺകുട്ടിയുടെ മാനസിക നിലയിൽ അസ്വസ്ഥതകളുണ്ടെന്ന് മനസ്സിലാക്കിയ അധ്യാപികയാണ് പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയത് തുടർന്നാണ് ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറത്തറിഞ്ഞത് അധ്യാപിക ചൈൽഡ് ലൈനിന് അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പോക്സോ വകുപ്പ് പ്രകാരം യുവാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് മദ്രസ അധ്യാപകനും തന്നെ പീഡിപ്പിച്ചു എന്ന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയത് മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മദ്രസ അധ്യാപകനായ അഷ്റഫ് തന്നെ ലൈംഗിക എന്നായിരുന്നു പെൺകുട്ടി പറഞ്ഞത് തുടർന്ന് ഇയാൾക്കെതിരെയും പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്